ഹലോ നമസ്കാരം പൈനാപ്പിൾ എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ 2021 പുതിയൊരു രീതിയിലാണ് പൈനാപ്പിൾ എക്സ്പ്രസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ മാസവും ഫുഡിൻ്റെ പല വെറൈറ്റി കളക്ഷനുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വ്ലോഗും കളറായി തന്നെ കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ജാനുവരി മാസം നമ്മൾ ചെയ്യുന്നത് ചിക്കൻ കൊണ്ടിട്ടുള്ള പല വെറൈറ്റി ഭക്ഷണങ്ങളാണ് കേട്ടോ. അത് നമ്മുടെ നാടൻ ചിക്കൻ മുതൽ ചൈനീസും കൊറിയനും എല്ലാ തരം ചിക്കൻ്റെ കളക്ഷനുകളും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പച്ച പിടിച്ച ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പച്ച പിടിച്ച ചിക്കൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഗ്രീൻ ചിക്കൻ്റെ നല്ല കിടിലൻ ഫ്രൈ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഞാൻ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തേക്കണേ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗ്രീൻ ചിക്കനായിട്ട് ആദ്യം തന്നെ 250 ഗ്രാം ചിക്കൻ, 4 കഷ്ണം ചിക്കനാണുള്ളത്. 2 തണ്ട് കരിവേപ്പില, 4 പച്ചമുളക്, അല്പം പുതിനയുടെ ഇല, 1 കൈപ്പിടി മല്ലിയില, 2 നാരങ്ങയുടെ ഇല, ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കറുവയില, 1 കറുവയുടെ ഇല, 4 കഷ്ണം ചുവന്നുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1 10 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്. ഇതിലേക്ക് നമുക്ക് കുരുമുളക് 10-15 കുരുമുളക്, 1 കറുവാപ്പട്ട, 2 തക്കോലം, 3 ഏലക്കായ, 2 കറയാമ്പൂ, ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഇപ്പോൾ ദാ നമ്മുടെ മസാലകളെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഇനി നമുക്ക് നേരെ ചിക്കനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. കുരുമുളക്, ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു മുട്ട കൂടി ഇടാം കേട്ടോ. നന്നായി തന്നെ തിരുമ്മിയെടുത്തിട്ടുണ്ട്, കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, 15 മിനിറ്റ് നേരത്തെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് പുറത്ത് വെച്ചാലും മതി. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം. നമ്മളൊരു പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട്, ഇത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തില്ലേ നാരകത്തിൻ്റെ ഇല, അത് ഞാൻ 1-2 എണ്ണം കൂടി എടുത്ത് നന്നായിട്ട് കീറി എടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മുരിച്ചെടുക്കാം. അതൊക്കെ ഞാൻ 1 പിടി വേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ എണ്ണയ്ക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു പച്ചനിറവും കൂടി കിട്ടും, അതുപോലെ നമ്മുടെ വേപ്പിലയും നാരകത്തിൻ്റെ ഇലയൊക്കെ വറുത്ത് നമ്മൾ ആദ്യം തന്നെ ഇത് വറുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഇതിനകത്തേക്ക് ഇട്ടിട്ടല്ല നമ്മൾ ചിക്കൻ വറുത്തെടുക്കാൻ പോകുന്നത്. ഈ എണ്ണയിലാണ് നാരകത്തിൻ്റെയും കരിവേപ്പിലയും വറുത്തെടുത്ത എണ്ണയുടെ അകത്തേക്ക് ഇട്ടാണ് നമ്മൾ ചിക്കൻ വറുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. തീ കൂട്ടി വെച്ച് തന്നെ വറുത്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കരിവേപ്പിലയൊക്കെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിനെ ഒന്ന് കോരി മാറ്റാം. എണ്ണ നന്നായി ചൂടായി, നമുക്ക് ചിക്കൻ്റെ ക്രിസ്പി വെച്ചില്ല. അപ്പൊ ഇതാ നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് എണ്ണേൻ്റെ അകത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനെ ഒരു 5-6 മിനിറ്റോളം ഒരു സൈഡ് മുരിഞ്ഞു വരണം കേട്ടോ. അങ്ങനെ നമുക്കൊരു 10 മിനിറ്റോളം രണ്ട് സൈഡും കൂടെ, 10-15 മിനിറ്റോളം രണ്ട് സൈഡും കൂടെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. കൂടുതൽ എണ്ണയൊന്നും വേണ്ട, ഇത്ര എണ്ണ തന്നെ ധാരാളമാണ്. കാരണം കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ ഈ ഗ്രീൻ മസാലയൊക്കെ എണ്ണേൻ്റെ അകത്തോട്ടായി പോകും. അപ്പം അത് കാരണം കൊണ്ട് ഇത്ര എണ്ണ തന്നെ ധാരാളമാണ് നമുക്ക്. ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്, നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടാം. ഇപ്പൊ ഒരു സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോ നമുക്ക് ഈ സൈഡ് കൂടി അപ്പുറത്തെ സൈഡ് കൂടി നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. ഇതാ നമ്മുടെ ചിക്കൻ ഒക്കെ ഒരു 10 മിനിറ്റോളം ഇപ്പോ ഇരുന്നിട്ടുണ്ട്. നമുക്ക് ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. पचल चिकन इवे ना मुरी ना वेन्दु ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്തു നോക്കണം. കാരണം ഒരു തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ പച്ചില ചിക്കൻ എന്ന് പറയുന്നത്. ആ നാരകത്തിൻ്റെ ഇലയുടെ ഫ്ലേവറും ഒക്കെ കൂടിയായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് നമ്മുടെ റെസിപ്പീസും ചാനലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ഒരു കിടിലൻ ചിക്കൻ്റെ അടുത്ത റെസിപ്പിയായിട്ട് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.